ഗൈസ് അപ്പൊ നമ്മളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഡാൻസ് ഒക്കെ കളിച്ച് അത്യാവശ്യം വിയർത്തൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ എന്നാലും വളരെയധികം സുന്ദരികളായോണ്ടെന്ന് അറിയത്തില്ല. പിന്നെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് വിചാരിച്ചൊരു വീഡിയോ അങ്ങ് ചെയ്യാന്ന്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ഒരു വീഡിയോ ആണ്. കാരണം നമ്മൾ ഈ ഡാൻസ് കളിക്കുന്ന ടൈമിൽ സത്യം മാത്രമേ പറയാറുള്ളൂ, അല്ലാത്ത ഇച്ചിരി കള്ളൊക്കെ പറയുമെങ്കിൽ അല്ലാണ്ട് സത്യം മാത്രമേ പറയാറുള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന്റെ ആൻസർ അങ്ങ് പറയും, സത്യസന്ധമായ ആൻസർ. നമ്മൾ സ്പോട്ടിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, സ്പോട്ടിൽ ആൻസർ പറയുന്നു. അപ്പം നമ്മുടെ ഈ കളിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമിലായതുകൊണ്ട് മാക്സിമം എല്ലാവരും സത്യം പറയും. അങ്ങനെ പല സത്യങ്ങളും ഇന്ന് വെളിയിലാവും. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ചേച്ചിയുണ്ട്, ചേച്ചികളപ്പം എന്തായാലും നമുക്ക് സത്യം പറഞ്ഞേ പറ്റും. പിന്നെ നമുക്ക് അങ്ങനെയൊക്കെ അങ്ങോട്ട് കിടക്കാം. പക്ഷെ എന്ത് ചെയ്യാനെന്ന് വെച്ചാൽ നമ്മള് സത്യത്തിന്റെ ഈ കളിയില് അവിടെ മാത്രമായിട്ടൊരു മുഖം വെച്ചിട്ടുണ്ട്, വയ്യ. അതുകൊണ്ട് അവൾ അവിടെ അവിടെ നിന്ന് ചെറിയ ചെറിയ ഡയലോഗ് അടിച്ചിട്ട് പോട്ടെ. കാണാൻ കൊള്ളാമെന്നില്ലേ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഭയങ്കര ഭംഗിയാണല്ലോ, അപ്പൊ നമ്മള് കളിയിലോട്ട് കടക്കാൻ പോവുകയാണ്. എന്നെ പറയാൻ സമ്മതിച്ചില്ല ഗൈസ്. അപ്പൊ എനിക്ക് മാസ്ക് ഒന്നും മാറ്റാൻ പറ്റില്ല. മാസ്ക് മാറ്റി നിങ്ങൾ എന്റെ വികൃത രൂപം കാണും. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്റെ അപ്സരസ് ഇരിക്കട്ടെ. അടുത്ത ആരാ? അപ്പൊ ഗൈസ്, ഇന്ന് ഇവൾമാരെല്ലാം ഇപ്പൊ സത്യമേ പറയൂ, അത് എന്തായാലും ഉറപ്പാണ്. അപ്പൊ സത്യം പറയാനായിട്ട് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു നിൽക്കുകയാണ്. അപ്പൊ ഇവിടുന്ന് ഇല്ല എല്ലാവരും ഇന്ന് കൊലപാതകം ഞാൻ ചെയ്യുന്നു വെച്ചാൽ അവൾമാർ സത്യം ഇതുവരെ എനിക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇന്ന് അവൾ എന്തായാലും സത്യം പറയാം, അവരെല്ലാരും പറഞ്ഞിരിക്കും. അപ്പൊ ഇന്ന് എല്ലാണെന്നു ഞാൻ കൊല്ലും. ഇവിടുമാരെയൊക്കെ ധാരണ ഞാൻ വാ തുറന്ന കള്ളത്തിനെ മാത്രമേ പറയുന്നതാണ്. പക്ഷെ ഇന്ന് ഞാൻ എന്തായാലും സത്യം പറയത്തില്ല. കാര്യം ഷാലി ചേച്ചി ഉള്ളതാണ്, കള്ളത്തിനെ പറഞ്ഞ പണി പോണം. വെറുതെ എന്തിനാണ് ഇവിടെമാരെ കയ്യിൽ നിന്ന് വന്ന് വാങ്ങുന്ന? ആ എന്തെങ്കിലും ഒക്കെ ചെയ്യണം. എന്തെങ്കിലും പറയോ സത്യം. ഓക്കെ, അടുത്താരാ? അപ്പൊ ഹലോ ഗൈസ്, വേറെ എന്തരായാലും ഞാൻ സഹിച്ചെങ്കിലും നിക്കും. ഈ സത്യം പറയുന്നതെന്ന് വെച്ചാൽ വലിയ കഷ്ടമാണ്. ഞാനൊരു സൈക്കോ ആയത് കൊണ്ടും മിക്കവാറും എന്റെ നെഗറ്റീവ് സ്വഭാവം ഇവിടെ കാണാൻ സാധ്യതയുണ്ട്. എന്നാലും എല്ലാരും ഒന്ന് ക്ഷമിക്കണേ. അടുത്താരാ? അയ്യോ ഹലോ. അപ്പം എനിക്ക് പ്രത്യേകിച്ച് ടെൻഷൻ ഒന്നും ഇല്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ് അവനാണ് മൊത്തം ടെൻഷൻ. കല്യാണം കഴിഞ്ഞ് സ്വസ്ഥമായി ഞാൻ ജീവിക്കുകയാണ്. അതിന്റെ അസ്വസ്ഥതകൾ മാത്രമേ ഇപ്പൊ തൽക്കാലം ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം സത്യം പറയാൻ നോക്കാം. എന്തായാലും നമുക്ക് ഇതിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ പറ. ഹലോ ഗൈസ്, അപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ സ്പോട്ടിലാണ് ആൻസർ പറയാൻ പോകുന്നത്. ഇവിടെ എന്തൊക്കെ സംഭവിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ചാവു ഇല്ലാണ്, അതായത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ ആൻസർ പറയുന്നത് അവളുമാര് തെറ്റുന്ന എക്സ്പെക്ടേഷൻ. എനിക്കിങ്ങനെ ഒരു കാര്യം പറയണേ, എനിക്കൂടെ ഒരു അവസരം തരണേ. അവസരം കൊടുക്കണം. അപ്പൊ നമ്മളിത് ഒരൊറ്റ ഷോട്ടിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സത്യസന്ധത, അപ്പം ആ ഒരു ഇത് പറയുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ആ ഒരു വീഡിയോന്റെ സത്യസന്ധത എന്തായിരിക്കും. നമ്മൾ ഇന്ന് വീഡിയോ എടുത്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ അഡ്മിറ്റ് ആയിരിക്കും കേട്ടോ ഹോസ്പിറ്റലിൽ. എല്ലാരും കാണാൻ വരണം, ആപ്പിൾ മതിയേ. ഓക്കെ, അപ്പൊ ഒന്ന് എന്നെ ഒന്നിങ് എടുക്കോ. അയ്യോ കട്ട് ചെയ്യണം. അയ്യോ കട്ട് ചെയ്യണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചാ മതി. ഓക്കെ. ആ അപ്പൊ കൂട്ടുകാരെ, അപ്പം ഞാൻ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്ത് കുഞ്ഞുങ്ങൾ എല്ലാവരും കൂടെ ഒരു വല്ലപ്പോഴും ഉള്ള ഒരു റയർ കേസ് എന്ന രീതിക്ക് സത്യം പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പൊ അവർക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുക്കും. ആ ക്വസ്റ്റ്യൻസിന്റെ സത്യസന്ധമായ ഉത്തരങ്ങൾ നമ്മളിങ്ങനെ ഒറ്റ ഷോട്ടിൽ എടുത്തതിന് ശേഷം ഒരു രണ്ടു ദിവസം ഇടവിട്ട് വീഡിയോ ഇടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് കാണണേ പ്ലീസ്. അല്ല എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അടിയും. ആ എന്തായാലും ശരി. അപ്പൊ ഇന്ന് ഞങ്ങൾക്കും വലിയൊരു സന്തോഷം, ചെറിയൊരു ട്രൂത്ത് ഓർ ഡെയർ കളിയുടെ സ്റ്റാർട്ടിംഗ് ആണ്. അടുത്ത വീഡിയോയിൽ ഇപ്പൊ തന്നെ എടുക്കുന്നതാണ്, പക്ഷെ ഇടുന്ന രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ആ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും കാണുമ്പോഴത്തേക്കും സത്യസന്ധമായ ഉത്തരങ്ങൾ എനിക്കും കൂടെ വേണ്ടിയിട്ടാണ്, അത് കേൾക്കണം. ഓക്കെ, അപ്പൊ വാ നമുക്ക് എല്ലാവർക്കും ആയിട്ട്. അമ്മക്കുട്ടി കുഴപ്പമില്ല, കാണാവോ എന്തോ. ഞങ്ങൾ ബാക്ക് ക്യാമറ ഫ്രണ്ടിലോട്ടാക്കി വട്ടിട്ട് പിടിച്ച ടീച്ചറും വട്ടില്ലാത്ത കുറച്ച് സ്റ്റുഡൻസ്. ഓക്കെ, അപ്പൊ ബൈ. ഇപ്പൊ